എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മെട്രോ ടെർമിനലിലാണുള്ളത്, അതായത് തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനലിലാണ്. ഇന്ന് നമ്മളിവിടെ അത്തപ്പൂക്കള മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാതൃഭൂമി ചേർന്നിട്ട് അത്തപ്പൂക്കള മത്സരമായിരുന്നു കേട്ടോ. ഒരുപാട് അത്തം, നല്ല അടിപൊളിയായിട്ടുള്ള അത്തം ഇട്ട് എല്ലാവരും പങ്കെടുത്ത്, കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് നമ്മളൊരു സ്പോൺസറായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് അത്തമൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ ടെർമിനൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ട്രഡീഷണലായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ തൃപ്പൂണിത്തുറ ടെർമിനലിലാണ് ഞാനിപ്പോൾ, മെട്രോ ടെർമിനലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തമൊക്കെ കണ്ടിട്ട് പോകാം കേട്ടോ. ഇന്ന് ഇപ്പോഴത്തെ അത്തമൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഈ അത്തം നിങ്ങൾ നോക്കിക്കെ, സൂം ചെയ്തൊന്ന് കാണിച്ചു നോക്കിയേ. അത് ഭയങ്കര ഡിജിറ്റൽ, നമ്മളൊരു പിക്ചർ കാണുന്നതിന് തുല്യമാണ് കേട്ടോ. അതിൻ്റെ അത്തപ്പൂ വന്നേക്കുന്നത് നല്ല രസമുണ്ട്. ഇട്ടേക്കുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഓരോന്നും ഡെക്കറേറ്റ് ചെയ്ത്. നമ്മൾ നോർമലി എപ്പോഴും ഇടുന്ന പോലത്തെ അത്തങ്ങളല്ല ഇത്തവണ ഞങ്ങൾ കണ്ടത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത്. അവർ ആ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓരോന്നിനും ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ വന്നപ്പോൾ ഏതായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്തേക്കുക, ഈ നമ്മുടെ കലാരൂപങ്ങൾ. ഇത് കൂടിയാട്ടമാണ് കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും. പടയണി, പടയണിയുടെ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ചാക്യാർ കൂത്ത്, ഇത് മോഹിനിയാട്ടം. എല്ലാ കലാരൂപങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ തനിമയിലുള്ള എല്ലാ കലാരൂപങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആക്ച്വലി ഇവിടെ വരുന്നത്, നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ വരുന്നത്, തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ വരുന്നത്. ഇത് നങ്ങ്യാർ കൂത്ത്. ഇപ്പോൾ ഈ കലാരൂപങ്ങളൊന്നും കുട്ടികൾക്കൊന്നും ആക്ച്വലി അറിയില്ലല്ലോ, നമുക്ക് പോലും അറിയില്ല കുറേ കലാരൂപങ്ങളൊന്നും. ഇത് ഓട്ടം തുള്ളൽ, തെയ്യം, ഇതെല്ലാവർക്കും ഒരുവിധം അറിയാമെന്ന് തോന്നുന്നു. കഥകളി നല്ല രസമാണ് കേട്ടോ. ഒന്ന് മെട്രോ സ്റ്റേഷൻ വന്ന് കണ്ടാൽ ഇങ്ങനത്തെ കുറേ കലാരൂപങ്ങളും നല്ല രസമുണ്ട് കാണാനായിട്ട്.